പാലക്കാട് നഗരത്തിലെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ട. കോട്ട മൈതാനത്തിനടുത്താണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നഗരത്തിൽ വരുന്ന ഏവർക്കും എത്രയും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് കോട്ട. ഇതിൻ്റെ അകംഭാഗം വളരെയധികം വിശാലമാണ്. ഒരുപാട് മരങ്ങളും കുട്ടികൾക്കുള്ള പാർക്കും കാണാൻ വളരെയധികം മനോഹരമാണ്. പാലക്കാട് കോട്ടയ്ക്കകത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. കോട്ടയ്ക്കകത്തുള്ള വൻമരങ്ങളുടെ തണലേറ്റ് എത്ര നടന്നാലും മതി വരില്ല. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. മുതിർന്നവർക്ക് 25 രൂപയാണ് പ്രവേശന ഫീസ്. കുട്ടികൾക്ക് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശന ഫീസില്ല. ക്യാമറ അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് 25 രൂപയാണ് ഫീസ്. മൊബൈൽ ഫോൺ ഫീസില്ലാതെ അകത്തേക്ക് കൊണ്ടുപോകാം. കുട്ടികളുടെ പാർക്കിലേക്കുള്ള പ്രവേശന ഫീസ് 25 രൂപയാണ്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 12 രൂപയുമാണ് പാർക്കിലേക്കുള്ള പ്രവേശന ഫീസ്. ടിപ്പു സുൽത്താൻ്റെ കോട്ടയ്ക്ക് ചുറ്റും വലിയൊരു കിടങ്ങ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ നിറയെ ആമകളും മത്സ്യങ്ങളുമുണ്ട്. പുരാതന കാലത്ത് ഇതിൽ മുതലകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ടിപ്പുവിൻ്റെ ഭരണകാലത്ത് ഇതിൽ നിറയെ മുതലകളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി 1766 നിർമ്മിച്ചതാണ് ഈ കോട്ട. പിന്നീടിത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇത് ഇന്നീ കാണുന്ന രൂപത്തിലാക്കിയത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഇപ്പോഴിത് പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലാണ്. പാലക്കാട് കോട്ട പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്നു എന്നും വിശ്വസിക്കുന്നവരുണ്ട്. 1768 ഹൈദരലിയുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തു. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ വേറൊരു യുദ്ധത്തിൽ ഹൈദരാലി ഈ കോട്ട തിരിച്ചു പിടിച്ചു. പിന്നീട് ഈ കോട്ട കോഴിക്കോട് സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ കീഴിലായി. എന്നാൽ 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട വീണ്ടും പിടിച്ചടക്കി. ശ്രീരംഗപട്ടണം പിടിക്കുവാൻ ഹൈദരാലിയുടെ സൈന്യത്തിനെതിരെ പാലക്കാട് കോട്ടയും ബ്രിട്ടീഷുകാർ താവളമാക്കി. ഇതാണ് കോട്ടയിലേക്കുള്ള പ്രവേശന മാർഗം. കോട്ടയുടെ മുൻഭാഗമാണിത്. മനോഹരമായ പുൽനിരത്തുകൾ. കോട്ടയുടെ ചരിത്രം മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി വച്ചിട്ടുണ്ട്. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ഈ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെട്ടു. ഒരു താലൂക്കിൻ്റെ ഭരണസ്ഥിര കേന്ദ്രം പാലക്കാട് കോട്ടയായിരുന്നു. ഭംഗിയായി കൊത്തിയെടുത്ത പാറക്കഷ്ണങ്ങൾ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്.
വളരെയധികം വിശാലമായ മനോഹരമായ ഒരു ഉൾഭാഗമാണ് കോട്ടയ്ക്കുള്ളത്. കോട്ടയുടെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. വളരെയധികം ആളുകൾ വന്നു തുടങ്ങുന്ന ഒരു ക്ഷേത്രമാണിത്. ടിപ്പുവിൻ്റെ കാലത്ത് തന്നെ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ നടന്നിരുന്നതായി പറയുന്നു. ഇത് പ്രവേശന മാർഗമാണ്. ഇവിടെ നമ്മൾ എടുത്ത ടിക്കറ്റ് കാണിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറുവാൻ. വളരെ മനോഹരമായി പണിത ഒരു പ്രവേശന കവാടം. നിരവധി പടങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് പാലക്കാട് കോട്ട. പണ്ട് പാലക്കാട് കോട്ടയ്ക്കകത്ത് ജയിലറയുണ്ടായിരുന്നു. ജയിലറ ഇപ്പോഴുമുണ്ട്, പക്ഷേ ഇപ്പോൾ അത് ജയിലായി ഉപയോഗിക്കുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണിത്. ഒരുപാട് കാലം നിരവധി ഓഫീസ് സമുച്ചയമായി ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിരവധി സർക്കാർ ഓഫീസുകൾ ഈ കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മനോഹരമായ വൻമരങ്ങൾ. പാലക്കാട്ടുകാരുടെ ഇഷ്ടപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പാലക്കാട് കോട്ട. ചരിത്രമുറങ്ങുന്ന ഈ കോട്ടയിൽ നിരവധി ആളുകളാണ് ദിവസേന വന്നു പോകുന്നത്. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് പാലക്കാട് കോട്ട. പാലക്കാട് കോട്ടയ്ക്കകത്ത് പ്രവർത്തിച്ചിരുന്ന സ്പെഷ്യൽ സബ് ജയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. സ്പെഷ്യൽ സബ് ജയിൽ ഇപ്പോൾ മന്തക്കാടിലാണ് പ്രവർത്തിക്കുന്നത്. പാലക്കാട് കോട്ടയ്ക്കും ടൗൺ ഹാളിനും ഇടയിൽ ഒരു മൈതാനമുണ്ട്. കോട്ട മൈതാനം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത്, ടിപ്പു സുൽത്താൻ്റെ കാലത്ത്, ടിപ്പു സുൽത്താൻ്റെ കുതിരകൾക്കും ആനകൾക്കുമുള്ള ലായമായിട്ടാണ് ആ മൈതാനം പ്രവർത്തിച്ചത്. ഒഴിവ് സമയം ചെലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് കോട്ട. പാലക്കാട് കോട്ടയുടെ ഒരു പ്രത്യേകത, ഇത് പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയ സ്ഥലമാണിത്. ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ അതിമനോഹരമായ സ്ഥലമാണിത്. ശത്രുക്കൾക്കെതിരെ പീരങ്കി യുദ്ധം നടത്തിയിരുന്ന സ്ഥലമാണിത്. പീരങ്കി വയ്ക്കുവാനുള്ള സ്ലോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും.
1700s ഇങ്ങനെയൊരു നിർമ്മാണം നടത്തിയിരുന്നു. നമുക്ക് അഭിനന്ദിച്ചേ മതിയാവും. ഈ സ്ലോട്ടുകളിലൂടെ നോക്കിയാൽ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങ് നമുക്ക് കാണാൻ കഴിയും. ഈ ദൃശ്യം വളരെ മനോഹരമാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഈ ദൃശ്യം പാലക്കാട്ടുകാർ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഏകദേശം 260 വർഷങ്ങൾക്ക് മുമ്പേ ഇത്ര മനോഹരമായ ഒരു കോട്ട നിർമ്മിച്ചത് ആരായാലും, ഏത് ശില്പിയായാലും, ഏത് എഞ്ചിനീയറായാലും അവരെ നമുക്ക് അഭിനന്ദിച്ച് മതിയാവും. കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങിൻ്റെ മനോഹരമായ ആ ദൃശ്യം നമുക്ക് ഒന്നുകൂടി കാണാം. കോട്ടയ്ക്കകത്ത് തന്നെ ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. കരിങ്കൽ പടവുകളുള്ളൊരു കുളം, വളരെ ഭംഗിയായിട്ടുള്ള നിർമ്മിതിയാണ്. ഇതിനകത്ത് നമുക്ക് താറാവിൻ്റെ കുഞ്ഞുങ്ങൾ നീന്തി തുടിക്കുന്നത് കാണാം. വളരെ മനോഹരമായൊരു ദൃശ്യമാണത്. ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഞാൻ കോട്ടയ്ക്കകത്ത് വന്നത്. നല്ല ചൂടാണ് ഇവിടെ. വെയിലിൻ്റെ ചൂടേറ്റ് തളർന്നിരിക്കുന്നു. കോട്ടയിലേക്കുള്ള പ്രവേശന മാർഗം മുകളിൽ നിന്ന് നമുക്ക് ഒന്നുകൂടി കാണാം. ഈ ഭാഗത്താണ് ഹനുമാൻ സ്വാമി ക്ഷേത്രമുള്ളത്. കിടങ്ങിനകത്ത് ബോട്ട് സവാരി കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് കോട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.